നമസ്കാരം. നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുളസി. ഇന്ന് ഞങ്ങൾ മറ്റ് വാർത്തകളെല്ലാം ഒഴിവാക്കിയാണ് ലൈല ക്രിയേഷൻസിന്റെ 8-ാമത്തെ സിനിമ കർമ്മയുടെ റിലീസായിരുന്നു. ആ റിലീസ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ എത്തിയതേ ഉള്ളൂ. ഇന്നത്തെ വാർത്ത, ഞങ്ങൾ കർമ്മ റിലീസ് ചെയ്തപ്പോൾ MLA മറ്റ് പ്രേക്ഷകരും നൽകിയ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെയാണ് സിനിമയുടെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വാർത്തയിലുള്ളത്. നമുക്ക് ഇന്ന് വാർത്തയിലേക്ക് പോവാം. ഈ കർമ്മ എന്ന് പറയുന്ന സിനിമ, ഏറ്റവും പുതിയ സിനിമ, ഇപ്പോൾ യൂട്യൂബിൽ എത്തിയിട്ടുണ്ട്. അത് പ്രേക്ഷകർ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും ഈ വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സിനിമ ഒന്ന് കാണുകയും അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായി ഇരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത്. വേണം, അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്ന് പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. Chinnu's Fashion Jewelers, Kundara. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം 100% VIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. പ്രകൃതിയെ കാക്കാൻ കണ്ണു തുറപ്പിക്കുന്ന സിനിമ, PC വിഷ്ണുനാഥ് MLA. നാടാകെ മാലിന്യവത്കരിച്ച് പ്രകൃതിയെ നശിപ്പിക്കുന്ന കാലത്ത് പ്രകൃതിയെ സ്നേഹിച്ചില്ലെങ്കിൽ, പരിപാലിച്ചില്ലെങ്കിൽ, കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ മാനവരാശിക്ക് കൂടി നാശമാകുന്ന സന്ദേശം 8 മിനിറ്റിൽ പ്രേക്ഷകരിലെത്തിക്കുന്ന സിനിമ പുതിയ ലോകത്ത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണെന്ന് PC വിഷ്ണുനാഥ് MLA. ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച 8-ാമത്തെ ക്രിസ്തു ചിത്രം കർമ്മയുടെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇളമ്പള്ളൂർ SNSM HSS പ്രിൻസിപ്പൽ B അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, ശില്പി ഗുരുപ്രസാദ് അയ്യപ്പൻ, ശശിധരൻ കുണ്ടറ, ആർത്തുളസി, LT ധർമ്മ എന്നിവർ സംസാരിച്ചു. സിനിമയുടെ കഥയും തിരക്കഥയും ഫോട്ടോഗ്രാഫിയും മ്യൂസിക്കും എഡിറ്റിംഗും സംവിധാനവും നിർവഹിക്കുന്നത് LT ധർമ്മയാണ്. അഭിനയിച്ചിരിക്കുക. നമ്മുടെ ഇടയിൽ തന്നെയുള്ള ആളുകളെ
അവരെ കണ്ടെത്തി അവര് ഈ സംരംഭത്തിന്റെ സിനിമയുടെ ഭാഗമാക്കി അഭിനയിപ്പിച്ച് ഒരു സിനിമ പൂർത്തിയാക്കുക എന്ന് പറയുന്ന പ്രിയപ്പെട്ട ശർമ്മയെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. മെച്ചപ്പെട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ മെയിൻ സ്ട്രീം സിനിമയിൽ ഒരു ഇടം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ 12 വർഷമായിട്ട് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്താം. ഞാൻ കഴിഞ്ഞ 3 ദിവസം ആ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് അതിന്റെ അതിന് പോയത്. അത് കഴിഞ്ഞു ആ ഫെസ്റ്റിവലിൽ നമുക്ക് 3 സിനിമ സെഷൻസ് ഉണ്ടായിരുന്നു. അതില് ഒരു സെഷനിൽ പങ്കെടുക്കാൻ വന്നത് മലയാളത്തിന്റെ സംവിധായകരായ തരുൺമൂർത്തിയും മോഹൻജി ഫരാനി. തരുൺമൂർത്തി വളരെ പ്രധാനപ്പെട്ട 2 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒന്ന് ഉപ്പനേശൻ ജാബ എന്ന സിനിമയും പിന്നീട് മനോഹരമായ മറ്റൊരു സിനിമ സൗദി വെള്ളയ്ക്ക എന്ന മോഹൻജിയൻ ഒരുപാട് സിനിമകളുടെ തരുൺമൂർത്തി പറഞ്ഞത് ഞാൻ ഒരു സംവിധായകന്റെയും അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഒരു സംവിധായകന്റെയും അസിസ്റ്റന്റായി വർക്ക് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയാലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ അവിടെ ആ സെഷനിൽ പങ്കെടുത്ത സിനിമയിലൊക്കെ താല്പര്യമുള്ള ഒരുപാട് കുട്ടികൾ അവർക്കെല്ലാം ഒന്ന് വലിയ കോൺഫിഡൻസ് ആണ് കൊടുത്തത്. അങ്ങനെയും സിനിമ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു 10-15 വർഷം ഒരുപാട് സംവിധായകന്മാരുടെ കൂടെ സംവിധായകനൊക്കെ ആയി പ്രവർത്തിച്ചതിന് ശേഷമാണ് ഒരു ഇൻഡിപെൻഡന്റ് ക്യാരക്ടർ ആകാൻ ഒരാൾക്ക് പറ്റുന്നത്. അങ്ങനെ എല്ലാവരെയും സിനിമ ചെയ്യാം എന്ന് വളരെ വിജയിച്ച 2 സിനിമകളുടെ സംവിധായകനിപ്പോൾ അദ്ദേഹം മോഹൻലാലിനെ വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ 3-ാമത്തെ സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ബ്രേക്ക്, മോഹൻലാൽ എമ്പുരാന്റെ ഷൂട്ട് തീർക്കാൻ പോയ സമയത്ത് കിട്ടിയ ഒരു ബ്രേക്കിലാണ് ഞങ്ങളുടെ ഫെസ്റ്റിവൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ധർമ്മയ്ക്കും മെയിൻ സ്ട്രീം സിനിമയിലേക്ക് ഇത്രയും വേഗം ഞങ്ങൾ കഴിച്ച് നമ്മളെ മാത്രം പറയുമ്പോൾ പ്രത്യേക കഴിയുന്നില്ല എന്നുള്ളതല്ല, അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ അദ്ദേഹം മാത്രമായിട്ട് അഭിനയിച്ചു ഒരു വലിയ ഒരുപാട് ആളുകളൊന്നും ഒരു സിനിമ ഒത്തു ഒരാൾ കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത്. ഇത്തവണത്തെ പ്രമേയവും വളരെ ശ്രദ്ധേയമായ പ്രമേയമാണ്. കാരണം നമ്മുടെ ജലസ്രോതസ്സുകളടക്കം നമ്മൾ തന്നെ മരുന്നെ കൈയിരിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസവും പത്രത്തിലുണ്ടായിരുന്നു ഒരു കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെടുത്തി. ജലത്തിൽ നിന്നാണ് കൂടുതൽ ഈ പരീക്ഷാകാര്യങ്ങളെല്ലാം തന്നെ കൂട്ടിക്കൊടുക്കുന്നത്. എനിക്ക് ഇന്ന് ഇന്ത്യയിൽ പങ്കെടുത്ത 2 പരിപാടികൾ രാവിലെ പ്രത്യേക മക്കളുള്ള അവര് ഇന്ന് ഇന്നത്തെ ദിവസത്തിൽ ഈ ദിവസം അറിഞ്ഞുകൊണ്ട് വെച്ചതാണോ എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിവസമാണ്. ലോക പ്രകൃതി സംരക്ഷണ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് ചില സ്രോതസ്സുകളെയൊക്കെ സംരക്ഷിക്കണം, മലിനമാക്കരുത് എന്ന് പറയുന്ന ഒരു പ്രമേയം. അതൊരു 5 മണിക്കൂർ സെമിനാറ് നടത്തുന്നതിനേക്കാളും എഫക്റ്റീവായി ആളുകളിലേക്ക് 7 മിനിറ്റോളം ഒരു സിനിമ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ മാധ്യമം വിജയിക്കുന്നത്. ഈ മാധ്യമം അങ്ങനെയാണ് അത് വിജയിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ പങ്കെടുത്തത് ഈ പറഞ്ഞതുപോലെ പ്രകൃതി സംരക്ഷണ ദിനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. പക്ഷേ ചർച്ചയില്ല അവരാണെങ്കിൽ വന്ന മുഴുവൻ ആളുകൾക്കും ശിക്ഷ കൈകൾ കൊടുത്തു. അതുപോലെ തന്നെ വന്ന മുഴുവൻ ആളുകൾക്കും ഇന്നു ജ്വലറി സ്പോൺസർ ചെയ്തിട്ട് തുണി സഞ്ചി അവര് ആ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും തുണി സഞ്ചി കൊടുത്തു. അത് നമ്മള് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും, കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കാൻ പറ്റും, മരം വെച്ചുപിടിപ്പിക്കാൻ പറ്റും, നമ്മുടെ ഈ ജലസ്രോതസ്സുകളെ മലിനമാക്കാതെ സംരക്ഷിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന പ്രകൃതി സംരക്ഷണ പ്രവർത്തനമാണ്. അത് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനമോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയോ ഒന്നും ഇതിന് വേണ്ട. സ്വയം ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ വരുത്താവുന്ന
ഈ കാലാവസ്ഥ സംരക്ഷണ പ്രവർത്തനമാണ്. അപ്പൊ അതിനുശേഷം ഇപ്പോ ഈ പരിപാടിക്ക് തൊട്ട് മുമ്പ് അഞ്ചാലുകോട്ടിലെ ജീവനം എന്ന് പറയുന്ന ഒരു പ്രകൃതി സംരക്ഷണ സംഘടന, അവര് പെരുന്നാട്ട് മൂന്നാം വാർഡില് അവിടെ ഈ കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോ ഇന്നത്തെ ദിവസം തന്നെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പരിപാടിയാണ്. ഇതൊരു സിനിമയുടെ പ്രദർശനമാണെങ്കിൽ ഈ സിനിമയിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അത് തന്നെയാണ്. തീർച്ചയായും വളരെ ആളുകളെ ഒരു സിനിമ എന്ന മാധ്യമത്തിൽ കൂടി ഇത്രയും വലിയ പ്രദേശങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കാനും കൂടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക്, ഈ സിനിമയുടെ എല്ലാ ഏഷ്യൻസിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇനി നാല് സിനിമകൾ കഴിയുമ്പോൾ 12 സിനിമ എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് എത്തും. തിരുവനന്തപുരം ദീപനം പോലെയുള്ള കലാകാരന്മാർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലാണ് നോട്ടീസ് കണ്ടപ്പോൾ 4-5 സിനിമകൾ അല്ലെ ഇവിടെ നമ്മൾ ഇവിടെ 4 സിനിമ അല്ല ഇവരെ സിനിമകളെ കണ്ടു മൊത്തം 10 സിനിമകൾ ഷോർട്ട് ഫിലിമുകൾ പ്രദർശിപ്പിക്കുന്നതിനകത്ത് 5 സിനിമകൾ ഈ ഡയലോഗ് ക്രിയേഷൻസിന്റെ ഈ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള 5 സിനിമകൾ അതിനകത്ത് പ്രദർശിപ്പിക്കുന്നു എന്നാണ് വലിയ സന്തോഷമുണ്ട്. അങ്ങനെ കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ സിനിമകൾ എത്തട്ടെ. ഇത് ഇവരുടെ മാത്രം ഒരു നേട്ടമാകാതെ ഇത് പ്രയോജനമായി മറ്റു പല ആളുകൾക്കും ഒരു വളരെ മനോഹരമായ സിനിമകൾ ഇന്നത്തെ സിനിമയിൽ ഒരു ആക്ടറോട് കൂടി ഇപ്പോൾ തുടക്കിയല്ലേ പുറകില് പിന്നെ എല്ലാവരും ഇവിടെ പിന്നെ ബാക്കി ആരാടെ മക്കളാ എന്നോട് പറഞ്ഞാൽ ശരീരത്തിനൊക്കെ ഞാൻ ഒരു വിഷമാറ്റിയാണ് അടുത്ത ശുപാർശയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ അഭിപ്രായങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ചെയ്യുക കണ്ടിട്ടാണ് നമ്മൾ എല്ലാത്തിനും ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. ശ്രമിക്കുന്നു
കൃത്യം സാറ് ഒഴുകി പോകുന്നു. ഈ ആശുപത്രി പക്ഷേ പഴയ പരസ്യം പണ്ടത്തെ
കാലം മാറി, നാട് മാറി, നഗരമായി. പക്ഷെ ഇപ്പോഴും മുത്തശ്ശിയുടെ കാപ്പിക്ക് വീഡിയോ ഞാൻ മാത്രം എന്ന് പറയുമ്പോൾ ഇത്രയും അഭിനേതാക്കളായിട്ടുള്ള കുറച്ചുകൾ നമുക്ക് എന്തായാലും മാറ്റി എന്ന് പറയരുത്. ഒരാളെ ബാക്കിയുള്ളവരെ മാറ്റി എഴുതണം കൂട്ടിയിട്ട് ഈ സിനിമയ്ക്ക് അപ്പേക്കും എല്ലാവരും ആശംസിക്കുന്നത്. ആശംസകരമായിരുന്നു. ഇനി ഞങ്ങൾ കഴിഞ്ഞ ഒരു കാര്യം
ഏഷ്യയിലുള്ള ഏത് സിനിമകളിലും വ്യത്യസ്തമായി സാമൂഹിക ബോധവൽക്കരണം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം നേരത്തെ എട്ട് സിനിമകൾക്ക് 10-15 മിനിറ്റിലും കൂടുതലുള്ളതാണ് നേതാക്കൾ ഉണ്ടായിരിക്കാം ഈ സിനിമയിലേക്ക് നയിച്ചത്. എന്തായാലും സാമൂഹിക നമ്മള് കേരളീയര് പൊതുവെ വിദ്യാസമ്പന്നരും വൃത്തിയുള്ളവരുമാണ്. ആ വൃത്തി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇടങ്ങളിൽ മാത്രമാണ്, പൊതുവിടങ്ങൾ വൃത്തിഹീനമാകുന്നതിൽ മത്സരിക്കുന്ന ഒരു സ്വഭാവമാണ് പുതിയ മലയാളികൾ കാണിക്കുന്നത്. നമുക്ക് എവിടെ തിരിഞ്ഞു നോക്കിയാലും കാണാൻ കഴിയും എല്ലാ ജലാശയങ്ങളും മലീബസമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇല്ലാത്ത രോഗങ്ങൾ ഇപ്പോൾ മലയാളികൾക്ക് ഇല്ല. അപ്രത്യക്ഷമെന്ന് നമ്മൾ എഴുതിയ പല രോഗങ്ങളും പുനരവതരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ജലാശയങ്ങളിലൂടെ ഉണ്ടാകുന്ന മസ്തിഷ്ക ജ്വരം പോലെയുള്ള അമീബിക് ഡിസീസുകളൊക്കെ 3-4 പേരുടെ ജീവൻ അറിയുന്ന തരത്തിലേക്ക് വളരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല കടന്നു പോകുന്നത്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ ഈ സിനിമയുടെ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം മാലിന്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാലിന്യ നിർമ്മാണ ചിഹ്നത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടായ മാറ്റത്തെ വരച്ചു കാണിക്കാൻ ഈ ഹ്രസ്വചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അത് അതിന് തിരിച്ചടവാകുന്നത് ഒരു കുട്ടിയുടെ മരണത്തിലേക്ക് നയിക്കുമ്പോൾ പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പൊ എല്ലായിടത്തും നമ്മൾ കാണുന്ന കാര്യം ഇതാണ്, ഒരാളുടെ മരണം ഉണ്ടാകുമ്പോൾ ഒരു ബഹളവും ഒരു വൃത്തിയാക്കലും ഒരു ഉണർവും ഒക്കെ നമുക്ക് ഉണ്ടാകാനുണ്ട്. അതോടുകൂടി അതൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കാത്തവരുടെ പശ്ചാത്തലത്തിൽ ജോയി എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യന്റെ മരണമാണ് അത്. കോടതികളുടെ പോലും ശ്രദ്ധ, കാരണം സെക്രട്ടേറിയറ്റില് ഭരണ സിരാ കേന്ദ്രത്തില് ചുവട്ടിൽ കൂടി ഒഴുകുന്ന ഒരു കൈത്തോട് എത്ര മാത്രം മലീമസമായതാണ് എന്ന് നമ്മൾ കണ്ട കാഴ്ച വളരെ ഭീകരമാണ്. അപ്പം ഇതേ അവസ്ഥ അവിടെ മാത്രമല്ല, നമ്മുടെ ഈ ചുറ്റുപാടത്തുള്ള കൈത്തോടുകൾ എല്ലാം ചെന്നാൽ കാണാവുന്ന കാഴ്ച ഇത് തന്നെയാണ്. അപ്പൊ അതിന് ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് ഈ പ്രകൃതി ദിനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കാൻ കടമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി എനിക്ക് തോന്നിയത്. അക്കാര്യത്തിൽ കർമ്മ വിജയിച്ചിട്ടുണ്ട്. അഭിനേതാക്കൾ കുറഞ്ഞ സിനിമ കൂടിയാണ്, കാരണം ചെറിയ സമയപരിധിക്കുള്ളിൽ എനിക്കൊന്നും നേരത്തെ ദിവസം പറഞ്ഞ പോലെ ഇതൊരു ഗ്യാപ്പ് ഉപയോഗിക്കുകയാണ്. അടുത്ത സിനിമ പൂർത്തീകരിക്കാൻ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. അത് പരിഹരിക്കാൻ എന്ന നിലയിൽ ഒരു വർഷത്തിനുള്ളിൽ 12 സിനിമ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കൂടിയാണ് ഒരു ഹ്രസ്വ സിനിമ. സിനിമയുടെ തലങ്ങൾ മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് എനിക്ക് തോന്നുന്നത്. മാതൃഭൂമിയെ വാർഷിക വാരാന്ത്യ പതിപ്പില് സിബി മലയും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമയുടെ ഉദ്ഘാടനത്തിനുണ്ടായ പരാജയം അത് സിനിമ ഉദ്ഘാടനം ചെയ്തപ്പോഴുള്ള വിജയം. കാരണം 1990s ഇറങ്ങി അദ്ദേഹത്തിന്റെ ദൈവദൂതൻ ഒപ്പം പരാജയമായിരുന്നു. അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് പോലും ഒരുപാട് പിന്നോട്ടടിച്ച ചിത്രമാണ്. ഇപ്പൊ ആ സിനിമ വീണ്ടും റീറിലീസ് ചെയ്തിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ പുതിയ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് അതിനെ കുറച്ച് നീക്കം ചെയ്യലും ആധുനികതയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് വമ്പൻ വിജയം. കാരണം റിലീസ് ചെയ്യുന്നതിന് മുമ്പേ അതിന്റെ തിയേറ്റർ കളക്ഷൻ വളരെ വലുതാണെന്ന് അദ്ദേഹം പറയുന്ന ഒരു അദ്ദേഹവുമായ ഒരു ലേഖനം ഇന്നത്തെ മാതൃഭൂമിയുടെ മനോരമയുടെ വാരാന്ത്യ പതിപ്പിലുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ സിനിമ പുതിയ ലോകങ്ങളിലേക്ക് തേടി പോവുകയാണ്, പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ ഈ മാറ്റം അനുഭവവേദ്യമാകുകയാണ്. കാരണം യുവതയുടെ ഇടയിൽ സിനിമയ്ക്കുള്ള സ്വീകാര്യത വളരെ വലുതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാൻ കഴിയുന്ന മേഖല കൂടിയാണ് ചലച്ചിത്ര ലോകം എന്ന് പറയുന്നത്. എല്ലാവരും അതിന്റെ പിന്നാലെയാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ അത്തരം വസ്തുതകളെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള സാമൂഹ്യ പ്രസക്തമായ സാമൂഹ്യ ബോധവൽക്കരണത്തിന് ഉതകുന്ന തരത്തിലുള്ള ചെറു ഫിലിമുകൾ വലിയ പങ്കാണ് വഹിക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ കർമ്മയ്ക്ക് ഒരു കയ്യേറ്റി കൊടുക്കാവുന്നതാണ് ഇക്കാര്യത്തില്. അപ്പൊ ആ രൂപത്തിൽ അച്ഛനും മകളും ചേർന്ന ഒരു സിനിമാ ലോകം നാട് മുഴുവൻ സിനിമ പടർത്തുകയാണ്. തുടച്ചന്റെ ഒരു ഖേദം അത് പറയുന്നുണ്ട്. കാരണം പലരെയും ഒരു സിനിമയിലേക്ക് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സിനിമ ആകുമ്പോഴത്തേക്ക് അവര് താരങ്ങളായി മാറുന്നു എന്ന ഒരു പ്രതിഭാസം കൂടിയുണ്ട്. ശരിയാണ്, ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അല്പമൊക്കെ നമുക്കൊരു ഗമയൊക്കെ ആവും നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചാവുന്നതാണ്. ആ രൂപത്തിൽ രണ്ടാമതും മൂന്നാമതും പിടിക്കുമ്പോൾ ആളുകൾക്ക് ശരി ഒരു അല്പം ഒരു വെയിറ്റ് ഒക്കെ ഇടുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം തുടച്ചങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു പരിഭവം പറഞ്ഞതെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഈ സിനിമാ കൂട്ടായ്മയുടെ ഭാഗമാക്കുന്നു എന്നുള്ളതാണ് ഈ ഇവരുടെ അച്ഛന്റെയും മകളുടെയും ചലച്ചിത്ര സമിതിയുടെ വിജയം എന്ന് തോന്നുന്നു. ആ രൂപത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സിനിമ ഈ ഇരുന്നു ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഒരു വർഷത്തെ ഈ 12 സിനിമകൾ പൂർത്തിയാക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ഇതിന്റെ ഭാഗമായി കഴിയും. ഇപ്പോഴത്തെ സിനിമയിൽ മലമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് നായികയെ എത്തിയത്. തൊട്ട് മുമ്പത്തേത് മുണ്ടറ പഞ്ചായത്ത് മെമ്പറാണ് ചെയ്തത്. അപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ എല്ലാം ഇതിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഒരു ഉണ്ടായും അതിന്റെ മനസ്സിലെ ഒരു സിനിമാ ലോകമാക്കി മാറ്റാനുള്ള പത്രപാടിലാണ് ഇവർ രണ്ടുപേരും. അവർക്ക് ഈ പരിപാടിയിൽ കൂടുതൽ വിജയങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.
ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. സ്വാഭാവികമായിട്ടും സിനിമയെക്കുറിച്ച് ഞങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങളുടെ കൈ, നിങ്ങളുടെ വിരൽത്തുമ്പിലുള്ള സിനിമയായതിനാൽ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ശരിയല്ല. ഉള്ള സിനിമ നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ രാത്രി വീണ്ടും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.